സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127 5261. നാട് കാണിച്ചുരത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മക്ബറ കേന്ദ്രീകരിച്ച് നടന്ന ആണ്ട് നേർച്ച ആഘോഷമാക്കി നാട്ടുകാർ. ഇന്നേ ദിവസം ചുരംപാത താണ്ടുന്ന മുഴുവൻ യാത്രക്കാർക്കും ഭക്ഷണം നൽകിയാണ് വർഷാവർഷം നേർച്ച നടത്തിവരാറുള്ളത്. ഷൈഖ് ഫക്കീർ മുഹമ്മദ് സ്വാലിഹിന്റെ കബറിടമായ മക്ബറയിൽ രാവിലെ മുതലേ ഭക്തരെ പ്രവാഹമായിരുന്നു. പ്രദേശം പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ മുഖരിതമായി. വഴിക്കടവ് ആനമറി ഇർഷാദുൽ ഇസ്ലാം സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മക്ബറിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിന് പാടന്തറ സെയ്ദ് ബുഖാരി തങ്ങൾ, മഹൽ ഗാസി അബ്ബാസ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി. വനാന്തർ ഭാഗത്തെ കബറിടെ ചരിത്രത്തിന് 600 വർഷം പഴക്കമുണ്ട്. യമനിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനത്തിനായി ഇന്ത്യയിലെത്തിയ സംഘം കോഴിക്കോട് നിന്ന് നാടുകാണി മലമ്പാത വഴി ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. നാടുകാണി കൊടിയ വനത്തിൽ സംഘത്തിലെ 4 പേർ മരണപ്പെട്ടെന്നാണ് ചരിത്രം. ഫക്കീർ ഷൈഖ് മുഹമ്മദ് സ്വാലിഹ് എന്ന പണ്ഡിതനാണ് കബറിടത്തിൽ അന്ത്യുറങ്ങുന്നത്. മറ്റു 3 പേരുടെയും കബറിടങ്ങൾ ഉൾവനത്തിലാണ്. വനം അധികാരികളുടെ വിലക്കുള്ളതിനാൽ ഇവിടങ്ങളിലേക്ക് നാട്ടുകാർക്ക് പ്രവേശിക്കാനാവില്ല. കാട്ടാനകളുടെ വിഹാരത്താവളം കൂടിയായ ഇവിടം നട്ടുച്ചയ്ക്കും ഇരുട്ട് പരന്ന അന്തരീക്ഷമാണ്. ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർ വാഹനം നിർത്തി കബറിടത്തിൽ പ്രാർത്ഥനയും വഴിപാടും നടത്തി മടങ്ങുന്നതും പതിവ് കാഴ്ചയാണ്. നേർച്ച ചടങ്ങുകളുടെ ഭാഗമായി ആനമറയിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ ഭക്ഷണം തയ്യാറാക്കി. 4 വീതം ക്വിന്റൽ അരിയും ഇറച്ചിയും ഉപയോഗിച്ച് തയ്യാറാക്കിയ ഭക്ഷണം ഇതുവഴിയുള്ള യാത്രക്കാർക്ക് കൊടുത്തു തീർത്തതോടെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. പ്രദേശവാസികളായ മുഹമ്മദ് അലി, ബാപ്പു ഉസ്താദ്, കുഞ്ഞാപ്പ, ഇബ്രാഹിം, ബഷീർ, കമ്മു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.